നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ട് അടിക്കുന്ന പ്രസണ്ടല്ലോ കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിക്കുന്ന തട്ട് താന തന്നെ ഇരിക്കും. ഇനി ഒരു സ്ഥലത്തിടിക്കില്ല. ഇടിച്ചില്ലായിരുന്നു. എന്റെ പൊന്നി ബൈക്ക് നോക്ക്, ഫോട്ടോഷൂട്ടിൽ ഇരിക്കുന്ന പോലെ. ഇതിന്റെ മേളിലിട്ടിട്ട് വലിക്കുവായിരുന്നോ? അതെ, എന്റെ പൊന്നി നടുവൊക്കെ നോക്കി, റബ്ബർ ബാൻഡ് പോലെ. ചേട്ടാ മതി ചേട്ടാ, എന്റെ പൊന്നിടാവേ, ഇവൻ വലി നിർത്തുന്നില്ല. എടാ ഇവൻ എന്താ കാണിക്കുന്നു? ഓ കിട്ടി, മര്യാദയ്ക്ക് ഓടിക്കണം, പതിയെ പോയാ മതി. വിവരറിയാത്തവരെ കൊണ്ട് പോലീസ് വരുന്നു. ഞാൻ കറക്റ്റ് ആയിട്ട് ഓടിച്ചോണ്ട് പോയത് വിവരം കിട്ടുന്നതെ കൊണ്ട്. വണ്ടിക്ക് എന്ത് സ്പീഡാ? തറ വേണ്ട, ബാക്കിന് പോലീസാണോ? എടാ ഊപ്പി അടിച്ചോ, അടിച്ചോ, അങ്ങോട്ട് അടിച്ചോ. നേരെ പോയതി ഇതെന്താ? എടാ റോബറിയില് നീ ഇല്ലായിരുന്നു, ഈ ജക്കിട്ട് വർക്കായില്ല. ഇത് നീ ഇപ്പഴാണോ പറയുന്നത്? നീ അവിടെ തമ്മിനാണാടിച്ചിട്ടില്ലേ? ഇവിടെ ഇറങ്ങി അങ്ങനെ വെടിവെക്ക്, ഇറങ്ങി വണ്ടി ഇറങ്ങി നീ എന്തോട്ട് കള്ളന്റെ കണ്ണാലി? നമുക്ക് ചെയ്യാം, പോലെ ചത്തു എന്നെ പൊന്നെ വല്ല വിവരമുള്ളവരെ കൊണ്ട്. ആരെന്തിനാ മൂലക്ക് മാറിപ്പോയിരുന്നേ? മൂലക്ക് മാറിയിരുന്നതല്ല സാറിന്റെ സൗണ്ട് ഭയങ്കര കുറവാണ്. സാർ ഞാൻ ഇന്ന് സൗണ്ട് ഒന്ന് ശരിയാക്കിയിട്ട് വരാം, എന്നെ ഒന്ന് അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവും. സാറേ ഞാൻ കമ്മ്യൂണിറ്റിക്ക് വിടാം സാറേ, അപ്പൊ സമയമുണ്ടോ? ഇന്ന് എന്റെ കന്നി ദിവസമാണ്, ഞാൻ വേണേ സാറിന്റെ രണ്ട് കാറും കഴുകി തരാം. സാറേ ഇ എം എസ് വരേണ്ട ആവശ്യമില്ല, ഞാൻ പൊക്കോളാം. എന്റെ പേര് ജോൺ. ജോണിയോ? ഇ എം എസ് പുട്ടിന് നീ അവിടെ ഉണ്ടോ? ഓ ഞാൻ ഫ്രീ ആയി. സാറേ ഞാൻ കാട്ടു മുന്നേ കാണാൻ വന്നതാ. മനസ്സിലായി, ഒരുമിച്ച് പോയി കാണാം. സാറിനെ പോലെ തന്നെ. നിന്റെ പേരെന്താ? ജോണി. ജോണി എന്നാ? എന്റെ പേര് ജോണി. സാറേ ഡ്രൈവറക്കുന്നത് രക്ഷപ്പെടുത്തണോ? ഒരു ലക്ഷം തന്നെ. ഒരു ലക്ഷം തരാം, സിമ്പിൾ ആയിട്ട് തരാം. എന്തുവാ സാറേ, മൂന്ന് തവണ കൊന്ന് സാറേ. സാറേ ഒരു സിറ്റിസണെ കൊന്ന്. എന്തുവാണ് ഇത്? എനിക്കിട്ട് തന്നല്ലോ. അല്ല സാറിടണം, ഞാനിടണം. അവിടെ വക്കത്ത് വെച്ചേരുള്ളൂ സാറ്.
അപ്പൊ റാഡ് ഡ്രൈവിംഗ് ആണോ സാർ ചെയ്യാൻ പോകുന്നത്? അല്ല എനിക്ക് മനസ്സിലായില്ല, എന്തിനാ ഞങ്ങള് പിടിച്ചേക്കുന്നത്? കാർ ഓവറിംഗ്. എനിക്ക് മാപ്പ് സാക്ഷിയാണ് സാറേ. ഇനി മാപ്പ് സാക്ഷിയാണ് ഞങ്ങളുടെ വക്കീലെത്തി. അതാണ് ഞങ്ങളുടെ വക്കീല്. ആ മുടി പറയുന്നത് ജോണി ഡെപ്പ്. സാറേ ക്ലയന്റിന് പേര് പോലും അറിയാത്ത അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റിന് ക്ലയന്റിന്റെ പേരറിയാം? അറിയില്ല. അറിയാം സാറിന്റെ പേര് ക്യുഗൺ മുരുകൻ. അതെ, ജോബ് അൺഎംപ്ലോയിഡ്. അങ്ങനെ എടുത്ത് പറയണായിരുന്നു ജോലി ഇല്ലാത്ത ഒരാളെങ്കിലും ഇൻസൾട്ട് ആക്കിക്കൊണ്ട്. സാറിന് ഗവൺമെന്റ് ജോലി ഉണ്ടെന്നുള്ളത് ഇതാണ് മനസ്സുഖം. ഞാൻ പറയട്ടെ, എന്റെ ചാൻസ് ആണ്. ഒബ്ജക്ഷൻ വക്കീൽ നിൽക്കുന്നുണ്ടല്ലോ, പേര് പോലും അറിയാത്ത. സാറേ സാറേ ഞാൻ വക്കീലാണോ അല്ലെങ്കിൽ സാറിന് അറിയണമെങ്കിൽ സാറ് പീഡിയിൽ പോയി, ആദ്യം മെയിൻ പീഡി പോയി ഏത് ഓഫീസറോട് ചോദിച്ചാലും മതി. അഡ്വക്കേറ്റ് ട്രാക്കുള്ള എന്റെ പൊന്നെ പുള്ളിയുടെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് അല്ലാന്ന് ആരെങ്കിലും പറയോ? നോക്ക്, സിറ്റുവേഷൻ ഒന്ന് പറയോ, എന്താ സംഭവിച്ചത്? ഞാൻ ജസ്റ്റ് ഹോസ്പിറ്റലിൽ നിൽക്കുമായിരുന്നു, എന്നെ പിടിച്ചുകൊണ്ട് വന്നതാണ്. എന്നിട്ട് ഇങ്ങനെ പറയും നമുക്ക് ഒരു കാറ് കാണാൻ പോവാം. അപ്പം ഞാൻ വിചാരിച്ചില്ല, കാർ ഷോറൂമിലോ പോയി വണ്ടി എടുക്കാനോ ഇങ്ങനെയുള്ളതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പോയി. കാറ് ചെന്ന് എടുത്തുകൊണ്ട് പോകുന്നു, എന്നിട്ട് എന്നോട് ഓടിക്കാൻ പറഞ്ഞു. ഞാൻ കിടന്ന് ഓടിച്ചു, നോക്കുമ്പോൾ പുറകിൽ നിന്ന് പോലീസ് വരുന്നു. മുരുകൻ എത്ര ദിവസമായി ഇവിടെ സിറ്റിയിലെത്തിയിട്ട്? ഒരു ദിവസം. ഞങ്ങൾക്ക് സമയം വേണം, ഞങ്ങളുടെ സീനിയർ ഒരു അഡ്വക്കേറ്റ് വരുന്നുണ്ട്, നിങ്ങൾ എന്തിനു കാണിക്കുന്നത്? ഇറക്കി വിട്ട കൊച്ചാണ്. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളുകല്ലേ. മാരാർ തന്നെ. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ ബാലകൃഷ്ണ മാരാർ അല്ലേ, ബാലഗോപാൽ. ബാലഗോപാൽ മാരാർ കേട്ടോ. അയ്യോ സാറേ, ഹ്യൂജ് ഫാൻ ഓഫ് യുവർ വർക്ക് സാറേ. ഓക്കേ സാറേ, ഞാൻ സാറിന്റെ ജൂനിയർ ആയിരുന്നു. ആ ജൂനിയർ, ഇപ്പോഴും പണിയൊന്നും ഇല്ലല്ലേ. ഡ്രാക്കുള ഡ്രാക്കുള സാറേ, ഇതെന്തു സാറേ, ഇതെന്ത് കോലമായത്? ഇത് വക്കീലാണോ? ഇവരുടെ സാറേ, സാറിന് എന്നെ പറ്റി അറിയത്തില്ല. ഞാൻ സാറേ വാദിയെ പ്രതിയാക്കിയിട്ടുള്ള വക്കീലാണ് സാറേ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. കാർ റോബറി എങ്ങനെ സാറേ, അതൊരു ജയിലിടേണ്ട ആവശ്യം എന്തോ സാറേ? കാരണം അവിടെ ഒരു റോബറി നടന്നു, എന്താണ് നമുക്ക് തെളിവുണ്ടോ? തെളിവുണ്ടോ? തെളിവ് പിടി സാക്ഷിയാണോ? വാദിയും പ്രതി എല്ലാ ഒരാളും, വാദി പ്രതി സാക്ഷി ജഡ്ജ് വക്കീല്. സാറേ ചളയ റിമൈൻഡ് യു സംതിങ്, ഈ സാറ് ഈ എന്തോ നമ്മൾ ഈ അകത്തിട്ടേക്കുന്ന സാറ് വണ്ടി ഓടിച്ച് വരുന്നല്ലേ സാറ് കണ്ടിട്ടുള്ളൂ? അല്ല, സേവ് ചെയ്ത് വണ്ടിന്ന് ഇറങ്ങണത്. അല്ല സാർ, ഒരു വണ്ടിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അതെങ്ങനെയാ സാർ അത് റോബറി ആവുന്നത്? വണ്ടി തല്ലി പൊളിച്ച് അകത്ത് കയറുന്ന കണ്ടാലാണ് അത് റോബറി ആവുന്നത്. ഒരാള് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും മോഷണമാവത്തില്ല സാറേ. ചിലപ്പോ ഒരു ടെസ്റ്റ് ഡ്രൈവിന് പുള്ളി കൗതുകം കൊണ്ട് ചിലപ്പോ ഓടിച്ചതാണെങ്കിലോ? അതുകൊണ്ട് സാർ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ആദ്യം വേണ്ടത് എവിഡൻസ് ആണ്. എവിഡൻസ് ഇല്ലാതെ ഒന്നും കറക്കി കൂത്തി ചെയ്യാൻ ഒട്ടും പറ്റത്തില്ല സാറേ. അതുകൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളി അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ സിറ്റിയിലെ കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയത്തില്ല. പുള്ളിക്കാരനടുത്ത് ആരോ ഒരാള് കാറിൽ കയറുക, ഡ്രൈവ് ചെയ്യുക എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് കാരണം പുള്ളിക്കാരനെ ചെയ്തതാണ് സാറേ. ഇത് നമ്മൾ ഒട്ടും വെച്ച് പറപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു തെളിവും ഇല്ലാതെ ഒരു പുള്ളിയൊക്കെ എടുത്ത് ജയിലിടുക. ബ്ലാക്ക് മണി എങ്ങനെ സാറേ തെളിവാകുന്നത് സാറേ? സാറേ ബ്ലാക്ക് മണി നമുക്ക് 100,000 രൂപ വരെ കൈവെക്കാവുന്ന ഒരു നിയമമുണ്ട്. അത് സാറേ IPC 345 സാറിന് പഠിച്ചിട്ടുണ്ടോ? സാറിന് അത് അറിയത്തില്ല. കാരണം അത് പഠിക്കണമെങ്കിൽ നിയമം അറിയണം, ലോ അറിയണം, ലോനെ പറ്റി പഠിക്കണം സാറേ. ബ്ലാക്ക് മണി ഒരു സിറ്റിസൺ പോലും കയ്യിൽ വെക്കരുത് എന്നാണ് അങ്ങനെ ഒരു നിയമം. സാറിന് നിയമം അറിയത്തില്ല സാറേ. നോട്ട് നിരോധനത്തിന് ശേഷം പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു സാർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. സാറേ IPC 345 പ്രകാരം നിയമം അറിയാതെ പോലീസിലെടുത്ത് സാറിന് സസ്പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ എന്തായാലും ഒരു കോടതി കയറുന്നു. യെസ് കൊടുക്കുന്നുണ്ട് സാറേ, അത് വളരെ മോശമാണ്. അപ്പം ഇവരുടെ കാര്യം എങ്ങനെയാണ് സാറേ ചെയ്ത് നോക്ക് സെറ്റാക്കുന്നത്? ആ പിന്നല്ലാതെ അല്ല സാറ് പറയട്ടെ, എന്തോ നമ്മുടെ പ്രതി എന്ന് പറയുന്ന, നിങ്ങളെ പ്രതി എന്ന് പറയുന്ന ആൾ പറയട്ടെ, ശരിക്കും റോബറി എന്തായിരുന്നു? റോബറി ആയിരുന്നു അല്ലായിരുന്നല്ലോ? നിങ്ങൾ വണ്ടി കയറി വണ്ടി ഓടിച്ചു എന്നല്ലേ ഉള്ളു? ഇല്ല, വണ്ടി സേവ് ചെയ്തില്ലേ സാർ? ഒരു സ്ഥലത്ത് പോയി ഒരാളുടെ കൊടത്തില്ലേ പോയാ എന്തോ? ആ ഇപ്പൊ നമ്മളാരായി
കേട്ടോ. അയ്യോ ഗുഗൻ മുരുകൻ കത്തി. ഈ പുള്ളിയുടെ കേസ് എന്താണ് സാർ? ഈ പുള്ളിയുടെ കേസ് എന്താണ്? ഈ പുള്ളി കൂടെ കൂടെ എത്ര കാലായിട്ട് സാറേ? ഞാൻ വർഷങ്ങൾ അതറിയോ, എടാ വർഷങ്ങളായിട്ട് എപ്പോഴും കാരണം പറയും പോലീസ് നോക്കുമെന്ന് വെച്ചാൽ അടക്കേട് അവസ്ഥ നോക്കണേടേക്കെ. സാറേ പറഞ്ഞു സാറേ. സാറേ നിങ്ങളുടെ ക്ലയന്റിനെ കൊണ്ട് അത് ഫുള്ള് ഫുഡിനാണ് ചെയ്തിച്ചെന്ന് പറയിപ്പിക്കണം. സാറേ സംഭവം എന്ന് വെച്ചാല് ഈ റോബറി നടക്കുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരാണ് വണ്ടിയിലിരുന്നത് അല്ലേ സാറേ? ഒന്ന് ഈ നമ്മുടെ ഈ ക്യുക്കർ മുരുകനും നമ്മുടെ സോറി സാറേ ഞാൻ പറയാം, ഈ മുരുകനും ഇയാളുമാണ് വണ്ടിയിലിരുന്നത് അല്ലേ സാറേ? ആ അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് പുള്ളി സിറ്റിയില് പുതിയതാണ്, അപ്പൊ വലിയ ഇതൊന്നും അറിയത്തില്ല. അപ്പം ഈ കൂടെ ഈ നാള് പുള്ളിയുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കണം. പുള്ളിയുടെ ഇത് നോക്ക്, 10-15 കേസുള്ള തടക്കടിച്ചു വന്നതിന്റെ ഒക്കെ കേസുണ്ട് സാറേ. സാറേ സംഭവം അത് തന്നെയാണ് സാറേ. ഞാൻ ഇവനെ പറ്റി നേരത്തെ അറിയാം, കുറെ ബലാത്സംഗ കേസ് വരെയുള്ള ആളാണ്. ഇവന്റെ ഇവൻ റോബറി എടുത്തിട്ട് ബാക്കിയുള്ള തലയിലോട്ട് വെച്ച് കേട്ടെന്നാണ് സാറേ ഇവന്റെ മെയിൻ പരിപാടി. ബാക്കി സിറ്റിയിലുള്ള പാവപ്പെട്ടവരെ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു കണ്ടാണ് സാറേ. അതുമല്ല സാറേ, ഇവൻ ഒന്ന് ചെക്ക് ചെയ്യണം സാറേ. കാരണം എങ്ങനെ പോയാലും ഇവന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇല്ലീഗൽ സാധനം ഉറപ്പായിട്ടും കാണും സാറേ. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ചുറ്റിലുള്ള പാപ്പട്ടന്മാർ മൊത്തം പ്രശ്നം പിടിച്ചു സാറേ. വെച്ച് പൊറപ്പിക്കരുത്. ഓ പോയി പോയി പാവം പുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ക്രിക്കറ്റ് മുരുകൻ എന്ന് പറഞ്ഞൊരു പുള്ളിയെ രക്ഷിക്കണം. രക്ഷിക്കൂ, രക്ഷിച്ച് കയ്യിൽ കൊടുത്തു. പക്ഷെ പാവപ്പെട്ടവന് അവന്റെ സ്വന്തം കാര്യം പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. കിടക്കട്ടെ കുറച്ചാളും ജയിലില്ലേ.